വയനാട് മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി മലയോര മേഖലയിൽ പര്യടനം നടത്തി. വെള്ളിയാഴ്ച വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളെയും സന്ദർശിച്ചാണ് വോട്ടഭ്യർത്ഥിച്ചത്. വയനാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി മുക്കം നഗരസഭ കൊടിയത്തൂർ കാരശ്ശേരി കൂടരണി പഞ്ചായത്തുകളിലെ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളെയും സന്ദർശിച്ചാണ് മലയോര മേഖലയിൽ പര്യടനം നടത്തിയത്. മുക്കം സേക്രഡ് ഹാർട്ട് ചർച്ച്, അഗസ്റ്റിൻ മുഴി, സെൻറ് ജോസഫ് ആശുപത്രി, മണാശ്ശേരി കെ എം സി ടി മെഡിക്കൽ കോളേജ്, അനുബന്ധ സ്ഥാപനങ്ങൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ഓർഫനേജ് കോളേജ്, മണാശ്ശേരി സ്കൂൾ, മുക്കം മുസ്ലിം ഓർഫനേജ്, തെച്ചിയാട് അൽ ഇർഷാദ് വനിതാ കോളേജ്, ആറ്റുപുറം യുനാനി ഔഷധ നിർമ്മാണശാല, മുക്കം കല്ലൂർ ശിവക്ഷേത്രം, കൊടിയത്തൂർ ഫേസ് കോളേജ്, കുളങ്ങര നാദ് ന്യൂ അസോസിയേറ്റ് ഫാർമ തുടങ്ങിയ സ്ഥാപനങ്ങളും പത്മശ്രീ അലിക് മണിഫാൻ തുടങ്ങിയ വ്യക്തികളെയും സന്ദർശിച്ചു. മണ്ഡലത്തിൽ പര്യടനം തുടങ്ങിയതു മുതൽ വലിയ പ്രതീക്ഷയാണ് തനിക്ക് നൽകുന്നതെന്നും ഇത്തവണ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏഴ് മണ്ഡലങ്ങളിൽ ഉരുണ്ട് കഴിഞ്ഞു, ഇപ്പൊ രണ്ടാമത്തെ റൗണ്ടാണ്. പൊതുവെ മനസ്സിലാക്കാൻ കഴിയുന്നത് ജനങ്ങൾ വലിയൊരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അത് വിദ്യാർത്ഥികൾ അതിന് മുന്നിലുണ്ട്, കൃഷിക്കാര്, കർഷക തൊഴിലാളികൾ, തൊഴിലാളികൾ, എല്ലാ വിഭാഗം ജനങ്ങളും. വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണമെന്ന വലിയൊരു ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമല്ല, അവരങ്ങനെയാണ് തീരുമാനിച്ചു വരുന്നത്. അതിനവരെ പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞകാല അനുഭവങ്ങളാണ്. അവരുടെ കൂടെ ഒരു ജനപ്രതിനിധി ഇല്ലാത്തതിന്റെ ദുരിതം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ ഈ പ്രാവശ്യം ജയിക്കട്ടെ എന്നൊരു മനോഭാവമാണ് അവർക്കുള്ളത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.